ലോകമെങ്ങുമുള്ള സഹൃദയരെ കീഴടക്കിയ എഴുത്തുകാരിൽ പ്രധാനികളാണ് റഷ്യൻ നോവലിസ്റ്റുകളായ ടോൾസ്റ്റോയും ദസ്തയേവ്സ്കിയും. അവരെ നയിച്ച ജീവിതത്തിൻ്റെ അസാധാരണത്വം കൊണ്ടും രചനയ്ക്ക് സ്വീകരിച്ച പ്രമേയങ്ങളുടെ വൈചിത്ര വൈവിധ്യങ്ങൾ കൊണ്ടും ഒറ്റപ്പെട്ടു നിൽക്കുന്ന സാഹിത്യകാരനാണ് ദസ്തയേവ്സ്കി. പ്രശസ്തനായ ഒരു റഷ്യൻ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമാണ് ഫിയോദർ മിഖായലോവിച്ച് ദസ്തയേവ്സ്കി. മനുഷ്യബന്ധങ്ങളുടെ തീവ്രത തൻ്റെ കൃതികളിലേക്ക് ആവാഹിച്ച ദസ്തയേവ്സ്കി എഴുത്തിൻ്റെ ലോകത്തെ പ്രകാശ ഗോപുരമാണെന്ന് പറയാം. 19, 20 നൂറ്റാണ്ടുകളിലെ റഷ്യൻ സമൂഹത്തിൻ്റെ സാംസ്കാരികവും രാഷ്ട്രീയത്തിൻ്റെയും സ്വാധീനമാണ് ഇദ്ദേഹത്തിൻ്റെ കൃതികളിൽ കാണുന്നത്. മോസ്കോയിലെ ഓൾഡ് സ്റ്റൈൽ എന്ന പട്ടണത്തിൽ മിഖായൽ മരിയ ദമ്പതികളുടെ 7 മക്കളിൽ രണ്ടാമനായാണ് ഫിയോദർ ജനിച്ചത്. 16-ാം വയസ്സിൽ ക്ഷയരോഗത്തെ തുടർന്ന് അമ്മ മരിച്ചു. അതിനുശേഷം ഫിയോദറിനെയും സഹോദരൻ മിഖായലിനെയും സെന്റ് പീറ്റേഴ്സ്ബർഗിലുള്ള സൈനിക അക്കാദമിയിലേക്ക് പഠനത്തിനയച്ചു. അധികം താമസിയാതെ ദസ്തയേവ്സ്കിയുടെ പിതാവും മരിച്ചു. സർ ചക്രവർത്തിക്കെതിരായ വിപ്ലവ ശ്രമങ്ങളുടെ പേരിൽ 1849-ൽ ഫിയോദർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഭരണകൂടത്തിനെതിരെ ഗൂഢാലോചന നടത്തിയെന്ന പേരിൽ അതേ വർഷം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. ക്രൂരമായ പീഡനങ്ങൾക്കൊടുവിൽ ദസ്തയേവ്സ്കിയെ സൈബീരിയയിലേക്ക് നാടുകിടത്തി. 1854-ൽ ശിക്ഷാ കാലാവധിക്ക് ശേഷം വീണ്ടും സൈനിക സേവനത്തിൽ ചേർന്നു. സൈനികനായി ഖാസ്കാസ്ഥാനിലെ സെമി പാരറ്റിസ്കിൽ കഴിഞ്ഞ 5 വർഷമാണ് ദസ്തയേവ്സ്കിയുടെ ജീവിതത്തെ മാറ്റിമറിച്ചത്. സ്വതന്ത്ര ചിന്താധാരകൾ വിടിഞ്ഞ അദ്ദേഹം തികഞ്ഞ കർക്കശക്കാരനും ഈശ്വര വിശ്വാസിയുമായി മാറി. സൈബീരിയയിലെ ഒരു യുദ്ധ തടവുകാരനായിരിക്കെ വിധവയായ മരിയയെ ഇതിനിടയിൽ അദ്ദേഹം വിവാഹം ചെയ്തിരുന്നു. 1860-ൽ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ മടങ്ങിയെത്തിയ ദസ്തയേവ്സ്കി മൂത്ത സഹോദരനുമായി ഒന്നിച്ച് സാഹിത്യ പ്രസിദ്ധീകരണ രംഗത്തേക്ക് കടന്നു. എന്നാൽ 1864-ൽ ഭാര്യയും തൊട്ടടുത്ത സഹോദരനും മരണമടഞ്ഞതോടെ അദ്ദേഹത്തിന്റെ ജീവിതം താളം തെറ്റി. കടത്തിനുമേൽ കടം കയറിയ ദസ്തയേവ്സ്കി ചൂതാട്ട കേന്ദ്രങ്ങളിൽ രാപ്പകൽ തള്ളി നീക്കി. ചൂതാട്ടത്തിന് വേണ്ട പണം കണ്ടെത്തുവാനായി ദസ്തയേവ്സ്കി തന്റെ ഏറ്റവും മികച്ച നോവലായ കുറ്റവും ശിക്ഷയും ധൃതിയിലാണ് എഴുതി തീർത്തത്. ചൂതാട്ട ഭ്രമം ജീവിതത്തെ കശക്കിയെറിയുന്നതിനിടയിൽ അദ്ദേഹം ചൂതാട്ടക്കാരൻ എന്ന പേരിൽ തന്നെ ഒരു നോവൽ എഴുതുവാൻ തീരുമാനിച്ചു. ഈ നോവൽ കരാർ പ്രകാരമുള്ള തീയതി തർക്കം പൂർത്തിയാകാതിരുന്നുവെങ്കിൽ ദസ്തയേവ്സ്കിയുടെ എല്ലാ കൃതികളുടെയും പവർ പ്രകാശം അദ്ദേഹത്തിന്റെ പ്രസാധകൻ കൈവശപ്പെടുത്തുമായിരുന്നു. കടക്കാരിൽ നിന്നും രക്ഷ നേടുവാനും പുറംനാടുകളിലെ ചൂതാട്ട കേന്ദ്രങ്ങൾ സന്ദർശിക്കാനുമായി ദസ്തയേവ്സ്കി പശ്ചിമ യൂറോപ്പിലാകെ സഞ്ചരിച്ചു. ഈ അവസരത്തിൽ മുൻപരിചയമുണ്ടായിരുന്ന അപ്പോളിനാറിയ സുസ്ലേവ എന്ന സ്ത്രീയുമായുള്ള സ്നേഹബന്ധം പുതുക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും സുസ്ലോവ അദ്ദേഹത്തിന്റെ വിവാഹ അഭ്യർത്ഥന നിരസിച്ചു. ഇത് ദസ്തയേവ്സ്കിയെ തികച്ചും നിരാശനാക്കി. പിന്നീടാണ് അന്ന ഗ്രിഗറിയേന നിക്കീന എന്ന 19-കാരിയെ ദസ്തയേവ്സ്കിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും ജീവിതസഖിയാക്കുകയും ചെയ്തു. 1866 ഒക്ടോബറിൽ ചൂതാട്ടക്കാരൻ നോവലിന്റെ രചനയിൽ അദ്ദേഹത്തിന്റെ സ്റ്റെനോഗ്രാഫറായി എത്തിയതായിരുന്നു അന്ന. 1867 ഫെബ്രുവരിയിൽ ദസ്തയേവ്സ്കി അന്നയെ വിവാഹം ചെയ്തു. അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച കൃതികൾ പിറന്നത് ഈ ഘട്ടത്തിലാണ്. എഴുത്തുകാരന്റെ ഡയറി എന്ന പേരിൽ ആരംഭിച്ച പ്രതിമാസ സാഹിത്യ പ്രസിദ്ധീകരണവും വലിയ വിജയമായി തീർന്നു. Trusted tradition of 155 years, Chemanur International Jewelers.